സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം. വിജയിക്കണമെങ്കിൽ വിജയിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം പരാജയത്തെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ വലുതായിരിക്കണം. നിങ്ങൾ ജന്മനോ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരർത്ഥവുമില്ല. ചില സാമാന്യ ബുദ്ധി തത്വങ്ങൾ പിന്തുടരാൻ നാം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ വരുന്നതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എപ്പോഴും അറിയുക. അടിയന്തര സാഹചര്യങ്ങൾക്കായി എപ്പോഴും പ്ലാൻ ചെയ്യുക. നാളത്തെ പ്രോസ്പെറിറ്റിക്ക് ഇന്ന് ചെലവഴിക്കരുത്. നിങ്ങൾ ഒരു സാധനം വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് വികാരം ശമിപ്പിക്കുക. ജ്ഞാനത്തോടെ മാത്രം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുക. എപ്പോഴും സേവ് സം, ഗീവ് സം, സ്പെൻഡ് സം എന്നിങ്ങനെ ഉപയോഗിക്കുക. പ്രേരണ കൊണ്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ പ്രതിരോധിക്കാൻ വൈകിയ സംതൃപ്തി പരിശീലിക്കുക.